ീഗണേശാരദ ഗുരുഭ്യോ നമ വംശീവിഭൂഷനവനീരധാഭാ പീതാംബരാദരുണബിംബ ഫോഷ്ടാം പൂർണേന്ദുസുന്ദര മുഖാധര വിനേത്രാൻ കൃഷ്ണൽ പരം കിട്ടുമഹം നെ സചിതാനന്ദയ വിശുവൽപ്പതിഹേതവേ സാപത്രയ വിനാശാ ശ്രീകൃഷ്ണായ വയ നുമാ ജന്മാദ്യാർത്ഥേഷഘ്നസ്വരാഡ

ആസാദാധ ചാണൂരം മുഷ്ടി രോഹിണീ സുതാ ഹസ്തം ഹസ്തയോർ ബദ്ധ്വാ പേ ജാദയോ വിച കർഷരന്യോന്യംസഹ്യ വിജിഗീഷയാ അരത്നിദേ അരത്നിഭ്യാ ജനുഭ്യജാണു ചിരശിഷ്ണോർ അസോരസ്ഥോ അന്യോന്യം അഭിജ്ദ്ധോ പരിബ്രാഹ്മണവിക്ഷേപരിരംഭാവൽസർപ്പസർപ്പണേശ്ച അന്യോന്യം പ്രത്രുന്ധതാ ഉത്ഥാപനേ ഉന്നയനെ ചാലനേ സ്ഥാപനേ രീ പരസ്പരഞ്ചിഷന്തോ അപചക്രൂരാത്മനം തദ്ധം സമേദ സർവയോരസ്പാനു കമ്പാവരു പറഞ്ഞു രാജാവേ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് തന്നെ ചാണൂരന്റെ വാക്കുകൾ കേട്ട് ഭഗവാൻ സന്തുഷ്ടനായി അദ്ദേഹം ചാണൂരന്റെ ചാണൂരൻ്റെ പോർവിളിയെ കൈക്കൊണ്ടു അതുപോലെ ബലരാമൻ മുഷ്ടികനോട് എതിരിട്ടു കൈകളും കാലുകളും കോർത്തിണക്കിയും ഇടിച്ചും ധറിപ്പിച്ചും വട്ടം നിറക്കിയും അമർത്തിയും ഞക്കിയും ഉന്തിയും വലിച്ചും കൊണ്ട് അവർ പോരടിച്ചു ജയേച്ചുക്കളും മഹാശക്തരുമായ അവർ തമ്മിൽ അത്യത്ഭുതകരമായ യുദ്ധത്തിൽ വിധത്തിലുള്ള യുദ്ധം നടന്നു ഭാരത്വം ഇട്ടുമാറാത്തവരായ രാമകൃഷ്ണന്മാരോട് നല്ല യുദ്ധവീരന്മാരായ ചാണൂരനും മുഷ്ടികനും ഏറ്റുമുട്ടുന്നത് കണ്ട് ദയാദ്രകളായ പുരസ്ത്രീകൾ ഇപ്രകാരം പരസ്പരം പറയാൻ തുടങ്ങി അധർമ്മ രാജസഭാ സദാ ഏ ബാലാബലവത് യുദ്ധം രാജ്ഞോ അന്യ പശ്യതാര സർവാഗമല്ലോ ശൈലേന്ദ്രസന്നിപോ വചാതി സുകുമാരാഗോരോ നാപ്നയോവനോ धर्म व्यधिक्रमोहस्य समाजस्य त्रुवं भवेत् यत्र अधर्मम समुदिष्टा अन्यस्तेयं तत्र कारकिच न सभां प्रविसेत् प्राज्ञा सभ्य दोषान अनुस्मरण अभ्रूवन विब्रुवन नञ्नु नरा किल विषमस्नुदे वल्गद शत्रुमाभीता कृष्णस्य वदनाम् भुजं इच्छदां श्रमवार्युप्तं पद्मकोशमिवाम् बुध्वी ം നശത രാമസ്യ മുഖം ആ താമലോചനം മുഷ്ടം പ്രതിസാമർഷം ഹാസ സംരംഭശോഭിം പുണ് വജ്രഭുവോയ യദയം നൃലിംഗരാണപുരുഷോ വനചിത്രമാല്യ കാ പാലയൻ സഹബലവണയം ചേണു വിക്ീഡയാഞ്ചരിഗിരിത്രരമാർിതാഘ്രീ ഗോപ്യസ്ഥരണ്യദുഷ്യൂപം ലാവണ്യസാരം അസമോദം അനന്യസിദ്ധം ദൃഗിബന്ധ്യനുസവാം ദുരാപം ഏകാന്തധാമയ യശസ ശ്രീയ ഐശ്വര്യ യാദോഹനേ അവഹനനേ മദനോ ബലേബ പ്രേം ഖേം ഖനർഭുരിതോക്ഷണമർജനോ ഗായ ചൈനമനുരക്തധിയയോ ശ്രുകണ്ഡ്യോ ജന വ്രജസ്ത്രിയുരുക്കമചിത്തയാദർവാവശദശ്ചാ ഗോപി സമങ്കുണയദോസി നിശമ്യ വേണു പുണ്യ സസ്മിതമുഖം സദയാവലോകം രാജസഭയിൽ വെച്ചുള്ള ഈ യുദ്ധം എന്ത് അധർമ്മമാണ് കേവലം ബാലന്മാരാട ബാലന്മാരോടാണല്ലോ ഈ മല്ലന്മാർ ഏറ്റുമുട്ടുന്നത് വജ്രതുല്യ ശരീരികളായ മല്ലന്മാരെവിടെ കിടക്കുന്നു ബാലത്വം വിട്ടുമാറാത്തവരും ഭൂമേനിയോട് കൂടിയവരുമായ ബാലകൃഷ്ണന്മാർ കൃഷ്ണന്മാരെവിടെ ഈ സഭയ്ക്ക് സഭയ്ക്കിപ്പോൾ അധർമ്മം സംഭവിച്ചിരിക്കുന്നു അധർമ്മം ഉള്ളിടത്ത് നിൽക്കുക എന്നത് എന്തുകൊണ്ടും യോഗ്യമല്ല അധർമ്മം കണ്ടിട്ടും അതിനെതിരെ ശബ്ദിക്കാത്തവനും അതിൽ ഭാഗവാക്കാകുന്നു അത്തരുള്ള അത്തരത്തിലുള്ള സഭയിലേക്ക് ജ്ഞാനികൾ ഒരു കാരണവശാലും പോവുകയില്ല താമരപ്പൂവിന് മുകളിലെ പോലെ വിയർത്ത് കുളിച്ച് ശത്രുവിൻ്റെ പിറകെ പുറകെ പായുന്ന കൃഷ്ണൻ്റെ മുഖാഭുജത്തെ നോക്കുവിൻ കോപം കൊണ്ട് ചുവന്ന തുടുത്ത നേത്രങ്ങളോടെ മുഷ്ടികന്റെ നേരെ ഹാസ്യഭാവം തുള്ളുമ്പുന്ന ബലരാമന്റെ മുഖം നിങ്ങൾ ആരും കണ്ടില്ലേ ലക്ഷ്മി ദേവിയും ബ്രഹ്മാദികളും കൂടി നമിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ മായാരൂപം കൊണ്ട് ജ്യേഷ്ഠനോടൊപ്പം കാലികളെ മേച്ചു നടന്ന ഗോകുല ഭൂമി എത്ര പുണ്യം നിറഞ്ഞതാണ് അത്യന്ത സുന്ദരവും നേത്രോത്സവം പ്രദാനം ചെയ്യുന്നതുമായ ഭഗവാന്റെ തിരുശരീരം ദർശിക്കാൻ മാത്രം എന്ത് തപസാണാവോ ഗോപികമാർ ചെയ്തിട്ടുള്ളത് പാൽ കറക്കുമ്പോഴും തയർ കടയുമ്പോഴും കുട്ടികളെ താരാട്ടുപാടി ഉറക്കുമ്പോഴും അടുക്കൾ അടുക്കള ജോലികൾ ചെയ്യുമ്പോഴും കൃഷ്ണനെ തന്നെ സ്മരിച്ച് അദ്ദേഹത്തിന്റെ ലീലകൾ വർണ്ണിക്കാൻ സാധിച്ച ഗോപികമാർ മഹാഭാഗ്യം ചെയ്തവർ തന്നെയാണ് ഗോക്കളി മേക്കുവാൻ പോകുന്ന കൃഷ്ണൻ അന്തിയോടടുക്കുമ്പോൾ ഓടക്കുള്ളിൽ ഓതി വരുന്നത് ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കാറുള്ള ഗോപി ഗോപികമാർ ചെയ്ത ഭാഗ്യം ഇത്ര എന്ന് പറയാൻ ആർക്കാണ് കഴിയുക एवं प्रभाषमाणासु स्त्रीषु योगेशरो हरि शत्रुं हन्तुं मनश्चक्रे भगवान् भरदर्शभा सभया स्त्रीगिरश्रुत्वा पुत्रस्नेहशुचौ आतुरो पितरौ अन्यवप्येधां पुत्रयोरबुधौ बलं तैस्तैनियुद्धविधिभिर्विविधैरच्युतेतरो युधा ते यथान्यून्यं तदैव बलमुष्टिकौ भगवद्गात्रनिष्पादे वज्रनिष्पेशनिष्ठुरे चाणूरो भज्यमानाङ्गो मुहुर्ग्लानिमवापः स्येनवेग उत्प उत्पत्य मुष्टीकृत्य करा उभौ भगवन्तं वासुदेवं क्रुद्धो वक्षस्य बाधता नाचलत्तप्रहारेण ना मालाहत इव दिभा बाहोर्निगृह्य चाणूरं बकुशो रामयन्हरि ഭൂവൃഷ്ടി ബോധയാ മാസതാ ക്ഷീണജീവിതം വിശ്രസ്താകൽപകേശ്രജ ഇവാ പദ പൗരനാരികളുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ കേട്ട് ഗോപ നന്ദഗോപർക്കും അന്യഗോപന്മാർക്കും വലിയ സങ്കടമുണ്ടായി ഭഗവാന്റെ ശക്തിയെപ്പറ്റി പറ്റി ബോധമില്ലാത്ത ചാണൂരാദികളെ യമപുരിക്കയക്കാൻ രാമകൃഷ്ണന്മാർ തയ്യാറായി വജ്രപാതങ്ങളണക്കി കഠിനങ്ങളായ പ്രഹരങ്ങളേറ്റ് ചാണുവരൻ ക്ഷീണിച്ച് അവനശ് അവശനായി തീർന്ന് നിലത്ത് വീണു അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ ഓടി വന്ന് ഭഗവാന്റെ മാറത്താഞ്ഞിടിച്ചു ഉമാല കൊണ്ടുള്ള അടിയേറ്റ ആന എന്ന പോലെ ഭഗവാൻ അതിനെ നിസ്താരമായി കണക്കാക്കിക്കൊണ്ട് അവന്റെ കൈകളിൽ പിടിച്ച് വട്ടം ചുറ്റുവാൻ തുടങ്ങി പിന്നെ അവനെ ഭൂമിയിലെടുത്തിട്ട് അലക്കുകാരൻ വസ്ത്രം കല്ലിൽ അടിക്കുന്നതുപോലെ അടിക്കുവാൻ തുടങ്ങി ഭഗവാന്റെ വ അപ്രഹരങ്ങളേറ്റ് ചാണൂരൻ കേശഭൂഷാദികൾ അഴിഞ്ഞ് ഇന്ദ്രധ്വജം കണക്കി വീണു ഗൗഡ രാജ്യങ്ങളിൽ ഉത്സവ സമയത്ത് പുരുഷാകൃതിയിൽ ഒരു പാവയെ ഉണ്ടാക്കി അലങ്കാരങ്ങൾ ചാർത്തി മേൽപോട്ട് കെട്ടി ഉയർത്തുകയും കെട്ടിയ കാ കയർ അറ്റാൽ അത് താഴെ വീഴുകയും ചെയ്യും ഇതിനെ ഇന്ദ്രധ്വജം എന്ന് പറയുന്നു തഥൈവമുഷ്ടിക പൂർവം സമുഷ്ടാഭിഹേനവേ ബലഭദ്രേണ ബലിന തലേനോ വൃശം പ്രവേദ സരുധിരം ഉദ്മൻമുഖദോർദ വ്യസു പപാർവ്യുഭസ്താഹത ഇവാ്രിവാ തൂഢ തദ്മുരാമ പ്രഹരം വരാ അവധി ലീലയാ രാജൻ സാവജം വാമമുഷ്ടിന തർവ ഹി ശലകൃഷ്ണ പദത ശീർഷ റിവിദീർണോഷലക ചാണൂരെ മുഷ്ടൂടേശലി തോഷലകേ ശേഷ പ്രദുധ്രുർമേ പ്രാണപരീപോയ സംസൃജ്യജഹ്രദ വ്യമാനേഷു തൂരേശു വൽകന്ധോ നൃതനൂപുരൗ ജനഹൃഷ ജന്രജ ഹൃഷസേ കർമ്മ രാമകൃഷ്ണയോ കൃഷ്ണൻ ചാണൂരനെ പ്രഹരിച്ചതുപോലെ ബലരാമൻ മുഷ്ടികനെയും പ്രഹരിച്ചു കൊണ്ടിരുന്നു ബലരാമന്റെ പ്രഹരങ്ങളേറ്റവനും കൊടുങ്കാറ്റേറ്റവൻ മരം എന്ന പോലെ ഭൂമിയിൽ ചത്തുവീണു ചാണൂരനും മുഷ്ടികനും മരിച്ചു വീണത് കണ്ട് തോശലൻ കൂടൻ ശലൻ മുതലായ മല്ലയുദ്ധ വീരന്മാർ ഗോതയിലേക്ക് ഇറങ്ങിച്ചെന്നു അവരെയെല്ലാം രാമകൃഷ്ണന്മാർ അനായാസമായി കൊന്നുകളഞ്ഞു ഇത് കണ്ട് ശേഷിച്ച മല്ലന്മാർ ജീവനും കൊണ്ട് പാലായനം ചെയ്തു വിജയശ്രീ ലാളിതരായി നിൽക്കുന്ന രാമകൃഷ്ണന്മാരെ കണ്ട് ആഹ്ലാദ ചിത്തരായ ഗോപാലന്മാർ യുദ്ധവേദിയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ആലിംഗനം ചെയ്തു രാമകൃഷ്ണന്മാർ മല്ലന്മാരെ പരാജയപ്പെടുത്തത് കണ് പെടുത്തിയത് കണ്ട് കംസൻ ഒഴിച്ചുള്ളവരെല്ലാം സന്തോഷിച്ചു തൻ്റെ മല്ലയുദ്ധ യോക്ക യോധാക്കളെല്ലാം മരിച്ചതു കണ്ട് കംസൻ കുപിതനായിട്ട് ഇപ്രകാരം അലറിക്കൊണ്ട് പറഞ്ഞു നിസാരയത ദുർവൃത്തോ വസുദേവാത്മജോ ഹരത ഗോപാനന്ദം പത്നീത ദുർമദീം വസുദേവസ്തു ദുർമേധ ആശു അസത്തമാ ഉഗ്രസേന പിതാ ചാബി സാനുക പരപക്ഷക ദുർവൃത്തരായ ഈ വനവാസി ചെറുക്കന്മാരെ എത്രയും പെട്ടെന്ന് മധുരാപുരിയിൽ നിന്ന് പുറത്താക്കുവിൻ നന്ദഗോപരെ കാരാഗ്രഹത്തിൽ അടച്ച് ഗോപന്മാരുടെ സ്വത്തെല്ലാം കൊട്ടാരത്തിലേക്ക് കണ്ടുകെട്ടുവിൻ ദുഷ്ടനായ വസുദേവരെയും ബന്ധുക്കളെയും എൻ്റെ അച്ഛനാണ് എങ്കിലും ശത്രുപക്ഷത്തു നിൽക്കുന്ന ഉഗ്രസേനെയും വധിച്ചു കളയുവിൻ കംസൻ പറഞ്ഞ ഈ രണ്ട് ശ്ലോകങ്ങളുടെ ഭാവാർത്ഥം നമ്മൾ അറിഞ്ഞു ഇതിൻ്റെ തത്വാടിസ്ഥാനമായ ഗൂഢ അർത്ഥത്തെ അറിയാനും ശ്രമിക്കണം കംസൻ പറഞ്ഞതിൽ പരമാർത്ഥവും അടങ്ങിയിരിക്കുന്നു രാമകൃഷ്ണന്മാരെ ഇവിടെ നിന്ന് പുറത്താക്കുവിൻ എന്നതിനെ തത്വാടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഇവർ ചെയ്ത പരാക്രമങ്ങളെ നാട് മുഴുവൻ കൊട്ടിഘോഷിച്ച് അറിയിക്കുവിൻ എന്നും ഇവരുടെ പ്രവൃത്തികൾ അതിഗൂഢമായതിനാൽ ഇവരെ ദുർവൃത്തന്മാർ അഥവാ ഇവരുടെ പ്രവൃത്തികൾ മനസ്സിലാക്കാൻ പറ്റാത്തവയാണ് എന്നും ഗോപന്മാരുടെ ധനം ഹരിക്കുവിൻ എന്നതിൻ്റെ ഗൂഢാർത്ഥം ഗോപന്മാരുടെ ധനം ശ്രീ കൃഷ്ണനാണല്ലോ അവനെ ഭക്തിയാൽ വശത്താക്കുവിനെന്നും നന്ദഗോപരെ തുറുങ്കിലടയ്ക്കുവിൻ എന്നാൽ ശ്രീകൃഷ്ണൻ ഇവിടെ തങ്ങാൻ താൽപ്പര്യം കാട്ടുന്നില്ല എങ്കിൽ നന്ദഗോപരെ സ്വാധീനിച്ച് അദ്ദേഹത്തെയും നിങ്ങളുടെ പക്ഷത്തു ചേർക്കുവിനെന്നും അങ്ങനെ ശ്രീകൃഷ്ണനെ ഇവിടം ഇട്ടുപോകാതിരിക്കാൻ നിർബന്ധിക്കണമെന്നും അർത്ഥമാക്കാം വസുദേവരെ ദുർമേധ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വസുദേവരുടെ ബുദ്ധി ആർക്കും അളക്കാൻ പറ്റാത്തതും അദ്ദേഹത്തെക്കാൾ സാത്വികനായ മറ്റൊരാൾ അദ്ദേഹത്തെ അസത്തമൻ അഥവാ സാമ്യത ഇല്ലാത്തവൻ എന്നും കംസൻ പറഞ്ഞതായും മനസ്സിലാക്കാം എൻ്റെ പിതാവാണെങ്കിലും ഉഗ്രസേനൻ എന്നെ പോലെ ദുഷ്ടനല്ല അതിനാൽ നിങ്ങൾ വസുദേവരെയും ഉഗ്രസേനെയും ആശ്രയി ആശ്രയിക്കുവിൻ എന്നും കംസൻ ഉദ്ദേശിച്ച

साङ्गड्गवाणीं विचरन्दमाशु शयनं यदा दक्षिणसव्यमम्बरे समग्रही दुर्विषहो ग्रतेज यथोवदकं दाक्षसुतप्रसह्य प्रगृह्य केशेषु चलत्किरीडं निवात्य रङ्गोपरि तुङ्गमञ्जात् तस्योपरिष्टाद स्वयम् अब्जनाभा पपादविश्वासय आत्मतन्द्रा तं सम्बरेदं विजकर्षभूमौ हरिर्यदेवं जगतो विपश्यता

മല്ല യുദ്ധ ഗരിമ എന്ന തന്റെ സിദ്ധിയെ പ്രയോഗിച്ച് വജ്ര തുല്യവും ബ്രഹ്മാണ്ടത്തിന് തുല്യം ഭാരത്തോടും കൂടിയതാക്കിയിരുന്ന സ്വശരീരത്തെ ലഹിമ എന്ന സിദ്ധിയാൽ ഒരു തൂവൽ എന്ന പോലെ ഭാരഹീനമാക്കി കംസൻ ഇരുന്നിരുന്ന വളരെ ഉയരത്തിലുള്ള മഞ്ചത്തിലേക്ക് പറന്നുയരുന്നതുപോലെ ചാടി കയറി തൻ്റെ നേരെ പാഞ്ഞു വരുന്ന ശ്രീകൃഷ്ണനെ കണ്ട് ഭയന്ന കംസൻ തന്റെ അന്തകൻ വന്നു എന്ന് തീരുമാനിച്ചു എങ്കിലും ധീരത ഭാവിച്ച് സിംഹാസനത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് വാളും പരിചയമെടുത്ത് നാലു പാടും വീശിക്കൊണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും ഓടി നടന്നു കോപത്താൽ ജ്വലിക്കുന്ന അതി പരാക്രമശാലിയായ ശ്രീകൃഷ്ണൻ ഗരുഡൻ ഉഗ്രസർപ്പത്തെ എന്ന പോലെ അവനെ ബലമായി പിടിച്ചു അപ്പോൾ അവൻ്റെ കിരീടം തലയിൽ നിന്നും തെറിച്ച് താഴെ വീണു തൻ്റെ സോദരിയായ ദേവകിയോട് ചെയ്ത ക്രൂരകൃത്യത്തെ ഓർമ്മിപ്പിക്കാനാണോ എന്ന പോലെ ഭഗവാൻ അവൻ്റെ അഴിഞ്ഞൊലഞ്ഞിരുന്ന മുടിയിൽ പിടിച്ച് വലിച്ച് അവനെ വളരെ ഉയരത്തിലുള്ള മഞ്ചത്തിൽ നിന്നും താഴെ കെറിഞ്ഞു താഴത്തുള്ള രംഗഭൂമി എന്ന യുദ്ധകളത്തിൽ വീണ കംസന്റെ ശരീരത്തിന്റെ മുകളിൽ ബ്രഹ്മാണ്ഡത്തിൻ്റെ ഭാരത്തോടെ ഭഗവാൻ വധിച്ചു ഭഗവാന്റെ ഭാരം സഹിക്കാൻ പറ്റാതെയും ശ്രീകൃഷ്ണ താടനങ്ങളേറ്റും അല്പസമയം തന്നെ അവന്റെ പ്രാണൻ ശരീരത്തെ വെടിഞ്ഞു എന്നിട്ടും കോപം തീരാത്ത ഭഗവാൻ തന്റെ ഭക്തരെയും സജ്ജനങ്ങളെയും ദ്രോഹിച്ചാൽ വരുന്ന ഭവിഷ്യത്തുകളെ ഓർമ്മിപ്പിക്കാൻ ഓർമ്മിപ്പിക്കാനെന്നപോലെ കംസന്റെ ശരീരത്തെ പൗരന്മാരുടെ ഇടയിൽ കൂടെ വലിച്ചു കൊണ്ട് നടന്നു ഈ കൃത്യം കണ്ട ജനങ്ങളെല്ലാം അത്ഭുതത്താലും ആഹ്ലാദത്താലും ദുഃഖത്താലും ഹാ ഹാ എന്ന് ഉറക്കെ ശബ്ദിച്ചു എങ്കിലും ശ്രീകൃഷ്ണനെ ഇതിൽ നിന്നും ആരും തടഞ്ഞില്ല ഭീതിയോടെയാണെങ്കിലും ഊണിലും ഉറക്കത്തിലും എന്നുവേണ്ട സദാസമയവും ശ്രീകൃഷ്ണ ചിന്തനം ചെയ്തതിനാൽ കംസന് അന്ത്യസമയത്ത് ഭഗവത് ദർശനവും സാരൂപ്യമുക്തിയും കിട്ടി യം യം വാസ്മരൻ ഭാവം തന്ദേ ഈ ഗീതാശ്ലോകം അന്വർത്ഥമാക്കി ഭഗവാൻ അന്ത്യസമയത്ത് ചക്രധാരിയായി ദർശനം കൊടുത്ത് യോഗികൾ യോഗികൾക്ക് കൂടി ദുഷ്പ്രാപ്യമായ ഭഗവത് പ്രാപ്തി നൽകി അതിനാൽ ഏതെങ്കിലും പ്രകാരത്തിൽ സദാ ഭഗവാനെ സ്മരിക്കേണ്ടത് അത്യാവശ്യമാണ് तस्यानुजा भ्रातरोष्टा कङ्गन्यग्रोधगादया अभ्यधावन् अधिक्रुद्धा भ्रातुर्निर्वेशकारिणा तदा अधिरभासास्तां तु संयतान् रोहिणीसुधा अहन्परिहमुद्यम्या पशूनिव मृगाधिपा नेदुद्वन्द्वयो व्योम्नि ब्रह्मेशाद्याभिभूतया पुष्पैः किरन्दस्तम्ब्रीधा शशंसु नृदुस्त्रिया തങ്ങളെ ജ്യേഷ്ഠൻ മരിച്ചു വീണത് കണ്ട് കങ്കൻ നൃഗ്രോധൻ തുടങ്ങിയ കംസന്റെ എട്ട് സഹോദരന്മാർ കൃഷ്ണൻ്റെ നേരെ പാഞ്ഞെടുത്തു അതിവേഗം പാഞ്ഞെടുക്കുന്ന അവരെയെല്ലാം ബലരാമൻ നിഷ്പ്രയാസം ഇരുമ്പുലയ്ക്കു കൊണ്ട് സിംഹൻ ചെറു മൃഗങ്ങളെ എന്ന പോലെ അടിച്ചു കൊന്നു കംസൻ മരിച്ചു വീണത് കണ്ട ദേവന്മാർ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തി ബ്രഹ്മാദികളും മാമനികളും ഭഗവാനെ സ്തുതിച്ചു ഗന്ധർവന്മാർ നാനാവാദ്യങ്ങൾ മുഴക്കി അക്ഷര സ്ത്രീകൾ വൃത്തം ചെയ്തു തേഷ ശ്രിയോ മഹാരാജ സുഹൃ സുഹൃന്മരണദുഃഖിത താ വീർവിനന്ദ്യീഷ്ടയശ്രുവിലോചന ശയാൻ വീരശയ്യ പദീനലിംഗ്യശോചിപോസ്വരം നാരോ വിസന്ധ്യോ മുഖുശ്യുചാ ഹാ പ്രി ധർമ്മകരുണാ നാഥവൽസല യാതേന നിഹത വയന്തി സ്വൃഹപ്രജ യാരഹിത പത്യാ പുരീയം പുരുഷർഷ अशोभदे वयमिव निवृ निवृत्तोत्सुवमङ्गला अनागसान्तं भूतानां कृतवान् द्रोहमुल्बणं तेनेमा भो, भो को नीतो बोधदृक्को लभेतशं सर्वेषामिह भूतानां एष हि प्रभवाप्यया च तावदध्य तादवस् तादवध्यायी न क्वचित् കംസൻ മരിച്ച വാർത്ത കേട്ട അദ്ദേഹത്തിന്റെ പത്നിമാർ ആർത്തരായി ഓടിവന്ന് അദ്ദേഹത്തിന്റെ മൃതശരീരത്തെ കെട്ടിപ്പിടിച്ച് ഉറക്കെ ഉറക്കെ കരയാൻ തുടങ്ങി ഹേ പ്രാണനാഥ അങ്ങയുടെ വേർപാടോടുകൂടി ഞങ്ങളും മൃതസമാനകളായി തീർന്നിരിക്കുന്നു ഈ പുരിയൻ ജനങ്ങളും ഞങ്ങളും അനാഥരായി തീർന്നിരിക്കുന്നു നിരപരാധികളെ ഉപദ്രവിക്കുക മൂലമാണല്ലോ അങ്ങക്ക് ദുർഗതി വന്നത് ഭൂതദ്രോഹം ചെയ്യുന്നവനെ എവിടെ ചെന്നാലും ശാന്തി ലഭിക്കില്ല

വസുദേവശ്ച വിജ്ഞായ ജഗതീശ്വരോ ശ്രീശുഖൻ പറഞ്ഞു ഇപ്രകാരം വിലാപിക്കുന്ന കംസ പത്നിമാരെ കൃഷ്ണൻ മൃദു കൊണ്ട് സമാധാനിപ്പിച്ചു അനന്തരം മരിച്ചു കിടക്കുന്നവരുടെ എല്ലാ മരണ അനന്തര കർമ്മങ്ങളെ ചെയ്യിപ്പിച്ചു പിന്നെ രാമകൃഷ്ണന്മാർ കാരാഗൃഹത്തിൽ ചെന്ന് ബന്ധനസ്ഥരായി കിടക്കുന്ന മാതാപിതാക്കളെ മോചിപ്പിച്ചു തുടർന്ന് അവരുടെ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കൈകോപ്പി നിന്നു തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ജഗദീശ്വരന്മാരാണെന്ന് കരുതി ദേവകി വസുദേവന്മാർ ആദ്യം അവരെ പുത്രഭാവത്തിൽ ആശ്ലേഷിച്ചില്ല ശ്രീകൃഷ്ണാർപ്പണമസ്തു ഭാഗവതേ മഹാപുരാണേ പാരവശ്യം സംഹിതായ ദശമസ്കന്ധേ പൂർവാർദ്ധേ കംസവധോ നാമ ചതുശ്ചാരിംശത്തമോധ്യായ കായന വാച മനസേന്ദ്രിയേർ വ ബുദ്ധ്യാത്മനാവ പ്രകൃത കരോമി അദ്യ സകലം വരസ്മൈ നാരായണ യുദ്ധി